ഹലോ ഫ്രണ്ട്സ്, ചഞ്ജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫിലോഡെൻഡ്രൻ എന്ന ചെടിയെക്കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇത് ഫിലോഡെൻഡ്രൻ ഗ്രീൻ എമറാൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലിയ ലീഫാണ്, നല്ല ഗ്രീൻ കളറായിട്ട് നല്ല ഗ്ലേസിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. ഒരു പ്രത്യേകിച്ച് ഒരു കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ടാവും നട്ടിട്ട്, അപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിൽ കയറൊക്കെ ചുറ്റിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴത് പിടിച്ച് കയറി നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വീഴും, പിന്നെ നമ്മൾ മുറിച്ച് കളയേണ്ടി വരും. പിന്നെ നമുക്കിത് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ വെക്കാം. സിറ്റ് ഔട്ട് അതുപോലെ ബാൽക്കണി എന്നിവിടങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ്. പക്ഷേ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് പോവും, അതുപോലെ തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ നന്നായി വളരും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതുപോലെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഈ ലീഫൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഈ ഫിലോഡൻ വെറൈറ്റി നമുക്ക് ഗാർഡനിൽ വെക്കുവാണെങ്കിൽ ഗാർഡൻ നിറഞ്ഞു നിൽക്കുന്നതുമായി തോന്നും, വലിയ ചെടിയാവും. അതുകൊണ്ട് തന്നെ അടുത്തത് ഫിലോഡെൻഡ്രത്തിൻ്റെ തന്നെ സെല്ലം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഒരു 3 മാസം ഇത് വാങ്ങി വെച്ചിട്ട് 5 ലീഫാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് അങ്ങ് വളർന്നു വരില്ല. ഇപ്പം നടാനായിട്ട് മണ്ണ് തയ്യാറാക്കുമ്പോഴും മണ്ണും മണലും ചാണകപ്പൊടിയും ഇട്ട് മണ്ണ് തയ്യാറാക്കാം. ഇതിപ്പോൾ ഒരു സെൽഫ് വാട്ടറിംഗ് ബോട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. ഇതിൻ്റെ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇത് ഫിലോഡെൻഡ്രത്തിൻ്റെ തന്നെ അടുത്ത വെറൈറ്റി ലെമൺ ലൈം. ഇതിൻ്റെ പുതിയ ലീഫൊക്കെ നല്ല യെല്ലോ കളറാണ്, നമ്മുടെ ചെറുനാരങ്ങ മാതിരി തന്നെ, ചെറുനാരങ്ങയുടെ തൊലിയുണ്ടല്ലോ അതുപോലെ തന്നെ. പക്ഷേ മച്യൂറായിട്ടുള്ള ലീഫൊക്കെ നല്ല ഗ്രീൻ കളറായിരിക്കും. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുമായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ അതേ പിടിച്ചിട്ട് കയറി നന്നായി വളർന്നു വരും. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഓരോ നോഡിലും നന്നായിട്ട് വേരുണ്ട്. ഇപ്പം ഞാൻ കുറേ വേറെ ചട്ടികളിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വളർച്ച അങ്ങ് പെട്ടെന്ന് വളരില്ല, സാവധാനമാണ് ഇതിൻ്റെ വളർച്ച. പിന്നെ അധികം വളവും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മണ്ണ് തയ്യാറാക്കുമ്പോഴേ ചാണകപ്പൊടി ഇടുന്നുണ്ടല്ലോ, അത് തന്നെ മതി ഈ ചെടിക്ക്. ഇത് ഫിലോഡെൻഡ്രത്തിൻ്റെ വെർലിമാർസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ചട്ടി നിറഞ്ഞു വളർന്നു വരും, നിറയെ സ്റ്റെമ്മുണ്ട്, അതുപോലെ നിറയെ ലീഫും വരും. നല്ല ഡാർക്ക് ഗ്രീനാണ്, അതുപോലെ നല്ല ഗ്ലേസിംഗ് ആണ്. ഇതിന് സ്റ്റിക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചട്ടി നിറഞ്ഞ് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വേറൊരു ചട്ടിയിൽ ഞാനിത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ നിറഞ്ഞ് ചെടിയുണ്ടാവും, അതുപോലെ തന്നെ നല്ല പച്ചപ്പ് കൊണ്ടുവരാനായിട്ടും പറ്റും. പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇത് വെള്ളത്തിൽ വളർത്താനായിട്ട് പറ്റും നമുക്ക്. പിന്നെ അധികം വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെടിയുടെ ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത്. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ ചെടി പെട്ടെന്ന് കേടായി പോകും. അതല്ലെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഈ ചെടി നിൽക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ലീഫൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ഫിലോഡെൻഡ്രൻ്റെ കളക്ഷൻ. ഇതൊക്കെ ഞാൻ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറുതിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.